കോൺഗ്രസിനെയും പ്രതിപക്ഷ സഖ്യത്തെയും കുഴിയിൽ ചാടിച്ച് സാം പിത്രോദ രാജിവെച്ചിരിക്കുന്നു. രാജി സ്വമേധയാ വെച്ചതാണെന്നും അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. വസന്നട്ടാ, ഇപ്പോൾ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് എപ്പോഴൊക്കെ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദിയേക്കാൾ ഉപരി സാം പിത്രോദയാണെന്ന് പറയേണ്ടി വരും. ഇത് കോൺഗ്രസ് ഉണ്ടാക്കുന്നൊരു ഡാമേജ് ഉണ്ടല്ലോ, രാജിവെച്ച് പോയാലും അത് എത്രത്തോളമായിരിക്കും? അർജുനയിൽ സാം പിത്രോഡ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കിഴക്കുള്ളവർ, അതായത് നോർത്ത് ഈസ്റ്റിലുള്ളവരൊക്കെ തന്നെ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറൻ ഭാഗത്ത്, അതായത് മഹാരാഷ്ട്ര ഗുജറാത്ത് ഭാഗങ്ങളിലുള്ളവരെല്ലാവരും തന്നെ അറബികളെപ്പോലെയും ഉത്തരേന്ത്യയിലുള്ളവരൊക്കെ വെള്ളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവരൊക്കെ ആഫ്രിക്കക്കാരെ പോലെയും ഇരിക്കുന്നു എന്നാണ്. അതായത് ഞാൻ ബസന്ത് എന്ന് പറയുന്നത് ഫ്രം ആഫ്രിക്ക എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാകുന്നു. അപ്പോൾ ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു വംശീയത ഒരു പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ പ്രചരണം ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വന്നതോടുകൂടി BJP മന്ത്രിമാരും BJP നേതാക്കളും ഒക്കെ തന്നെ വലിയൊരു പ്രചരണത്തിലേക്കാണ് പോയത്. മാത്രമല്ല DMK വെട്ടിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു മറുപടി സ്റ്റാലിനാണ് പറയേണ്ടത്, വംശീയമായ ഈ പരാമർശത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടതല്ലേ എന്നുള്ള പറഞ്ഞു. മാത്രമല്ല ദ്രൗപദി മുർമുവിൻ്റെ നിറത്തെയുമാണ് കളിയാക്കിയതെന്നുള്ള ഒരു വലിയ ആരോപണം കൂടി വന്ന ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് പൂർണ്ണമായും സാം പിത്രോഡയെ കൈയൊഴിയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിഷയം വരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഇപ്പോൾ സാം പിത്രോഡ തൻ്റെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മല്ലികാർജ്ജുന ഖാർഗെ അത് അംഗീകരിച്ചു. ഈ പ്രശ്നം ഇവിടെ തീരുമോ എന്നുള്ളതാണ്. ഇല്ല, ഇത് ഇപ്പോൾ തന്നെ വളരെ വൈകി ആ ഡാമേജും നൽകി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായി വലിയ തോതിൽ വരുന്നു എന്നുള്ളതാണ്. സാം പിത്രോഡയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് ചാടിക്കുന്നത്. 2019 സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം, നടന്നതൊക്കെ നടന്നു എന്നുള്ള തരത്തിൽ വളരെ ഒരു പൊതുവൽക്കരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അല്പ ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരുമെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ്സിന് ഒരു തലവേദനയായി സാം പിത്രോഡ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിയാണ് സാം പിത്രോദ, അതിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ചിക്കാഗോയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇന്ത്യയിലെ അതല്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇദ്ദേഹത്തെ കൈയൊഴിയുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോം വഴിയും ഇപ്പോൾ കോൺഗ്രസിനില്ല. ഇപ്പോൾ മുൻപാണെങ്കിൽ 2019 BJP അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചു എന്ന് തന്നെ പറയപ്പെടുന്ന ബാലക്കോട്ട് എയർ സ്ട്രൈക്ക്, 2023 അയോധ്യക്കെതിരെ നടത്തിയ പരാമർശം, ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ എന്താ തിരിച്ചടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാജിവെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം വൈകുന്നു, അല്ലെങ്കിൽ 2024 തിരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസിനെ ഒരു കുഴപ്പത്തിൽ ചാടിച്ചതിന് ശേഷം ഒരു രാജി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇപ്പോൾ 3 ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസിനൊരു മേൽക്കൈ എന്ന് കുറച്ച് സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ഈ പോളിംഗ് ശതമാനം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു റിപ്പോർട്ടുകൾ വരുന്നു, അപ്പോഴും എല്ലാ ഡാമേജും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഇനി പ്രതിപക്ഷ സഖ്യം അതുപോലെ തന്നെ കോൺഗ്രസും മറ്റു പാർട്ടികളും തമ്മിലുള്ള ആ ഒരു സഖ്യം എല്ലാം തന്നെ എങ്ങനെയായിരിക്കും പോവുക? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ടു ലേറ്റ്, ഡാമേജ് ഇസ് ഡൺ. ഇത് മാത്രമേ നമുക്ക് ഇതിൽ പറയാൻ പറ്റൂ. ഇപ്പോൾ DMK കൈവിട്ടു, ശിവസേന കൈവിട്ട് കഴിഞ്ഞു, കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ സാം പിത്രോഡ നടത്തിയപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാം പിത്രോഡ ഒരു പ്രിവിലേജ്ഡ് അവകാശങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതായത് ഗാന്ധി കുടുംബവുമായി അടുത്ത ആളാണ്, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്, രാഹുൽ ഗാന്ധിയെ വിദേശ സർവകലാശാലകളിൽ കൊണ്ടുപോയി ചർച്ചകൾക്ക് ഇരുത്തി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് ഗാന്ധി കുടുംബത്തിന് സാം പിത്രോഡയെ തള്ളിക്കളയാൻ കഴിയില്ല. രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്ത്, ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാൾ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിത്രോദ ഒരു 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 അസറ്റാണ് എന്ന് കരുതുന്നവരുണ്ട് ഒരുപാട് പേര്. മാത്രമല്ല ഇന്ത്യയിലെ ഇടത്തരക്കാരുടെ ഇടയിൽ, മധ്യവർഗത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ സാം പിത്രോഡ ഇന്ന് നടത്തിയ വാക്കുകൾ ഒരു പക്ഷേ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണെങ്കിൽ പോലും രാഷ്ട്രീയമായി BJPക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി മാറി. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെപ്പോലൊരാളുടെ കയ്യിൽ ഒരു ചെറിയൊരു വാക്ക് പോലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായ കഴിവ് മോദിക്കുണ്ട് എന്നുള്ളതാണ്. അത് മുമ്പ് പല ഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. മൗത് കാ സൗദാഗർ എന്നുള്ള ഒരു വാക്ക് സോണിയാഗാന്ധിയുടെ വായിൽ നിന്ന് വന്നതാണ് പണ്ട് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അത്തരമൊരാളുടെ കയ്യിൽ ഒരു ആയുധം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായി മാറി പിത്രോയുടെ വാക്കുകൾ എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും 4 ഘട്ട തിരഞ്ഞെടുപ്പുകളാണ് ഇനിയും ബാക്കി നിൽക്കുന്നത്.
അതിനിടയിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നു പിത്രോദ വാക്കുകൾ എന്ന കാര്യം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും.